നിങ്ങൾ എത്ര പഠിച്ചു എത്ര പഠിച്ചില്ല എന്നുള്ളതല്ല അത്, നിങ്ങൾ എത്ര നിങ്ങളുടെ മനസ്സിനെ ഉപയോഗിക്കുന്നു എന്നുള്ള സ്വാതന്ത്ര്യം, മനസ്സിൻ്റെ സ്വാതന്ത്ര്യമാണ് നല്ലതും ചിന്തിക്കാൻ സാധിക്കും ചീത്തതും. നമ്മളെ മനസ്സിനെ കൊണ്ട് വേണ്ടാത്തത് ചിന്തിക്കുമ്പോൾ ഭഗവാൻ പറയുന്നു, ധ്യായതോ വിഷയൽപുംസ സംഘസ്തേഷൂപചായതേ സംഘാൽ സഞ്ജായതേ കാമ കാമാൽ ക്രോധോപിജായതേ ക്രോധാൽ ഭവതി സമ്മോഹം സമ്മോഹാൽ സ്മൃതി വിഭ്രമം സ്മൃതി ഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യതി. കൃഷ്ണന്റെ വാക്കുകളാണ്. ഒരേ മനസ്സ് നമ്മളെ നശിപ്പിക്കും, കാരണം നമ്മളെ നശിപ്പിക്കാൻ ചിന്തിക്കുക ആ ചിന്തകളിലേക്കാണ്. അതുകൊണ്ടായിരിക്കാം ചിലരെ ദുഃഖങ്ങളും വിഷമങ്ങളും ആലോചിക്കും തോറും അവർ മാനസികമായി ഉയരുന്നതിന് പകരം താഴുന്നത്. തൻ്റെ അഞ്ച് പുത്രന്മാരെ കൊന്ന അശ്വത്ഥാമാവിനെ മുഖത്തോട് മുഖം കാണുന്ന പാഞ്ചാലി, വേണമെങ്കിൽ കരഞ്ഞുകൊണ്ട് കനഞ്ഞുകൊണ്ട് തളരാമായിരുന്നു അല്ലേ, കരഞ്ഞുകൊണ്ട് തളരാമായിരുന്നു തൻ്റെ ചിന്തകളെ അതിലേക്കൊന്നും വിടാതെ. അർജുനനോട് പറയുന്ന നിർദ്ദേശം എന്താണ് അറിയോ? കെട്ടഴിച്ചു വിടൂ, കഴിച്ചു വിടൂ എന്നാണ്. മുച്ഛ്യതാ മുച്ഛ്യതാ മേഷ, അഴിച്ചു വിടൂ. കാരണം മാരോദീദസ്യ ജനനീ ഗൗതമീ പതി ദേവതാം യദാഹം മൃതവത്സാർത്ഥ രോദിമ്യശ്രുമുഖീമുഹു. പാണ്ഡവരോട് പറയുകയാണ്, ഹേ അർജുന, ഞാൻ എത്രത്തോളം ദുഃഖം അനുഭവിച്ചിട്ടുണ്ടോ അതുപോലെ ഇവൻ്റെ അമ്മ ദുഃഖം അനുഭവിക്കാതിരിക്കട്ടെ, ഇവൻ്റെ അമ്മയ്ക്ക് ഇതുപോലൊരു അനുഭവം വരാതിരിക്കട്ടെ. കെട്ടഴിച്ചു വിടൂ, എനിക്ക് ദുഃഖങ്ങളെ സഹിക്കാനുള്ള കഴിവുണ്ട്, ഇവൻ്റെ അമ്മയ്ക്ക് അതുണ്ടായിക്കൊള്ളണമെന്നില്ല. എനിക്ക് ഈ ദുഃഖങ്ങളെ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട്, പക്ഷെ ഇവൻ്റെ അമ്മയ്ക്ക് ആ കഴിവില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചു വെക്കണം. പാഞ്ചാലിയിൽ നിന്ന് പഠിക്കേണ്ട വലിയൊരു ജീവിത തത്വമാണ്. പാഞ്ചാലി എപ്പോഴും ഉണ്ടല്ലോ, ഭഗവാനെ ഭഗവാനെ കൂടെ കൊണ്ട് നടന്ന ആളാണ് ആര്? പാഞ്ചാലി. അപ്പം നിങ്ങളൊക്കെ ഗുരുവായൂരിലൊക്കെ വരുമ്പോണ്ടല്ലോ പാഞ്ചാലി പറഞ്ഞൊരു വാക്ക് ഓർക്കണം. പണ്ട് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യായിരുന്നു ദുശ്യാസനം. അഞ്ചു ഭർത്താക്കന്മാരെ നോക്കി നിൽക്കെ പാഞ്ചാലിയെ പരസ്യമായി വസ്ത്രം അഴിച്ചു മാറ്റി അപമാനിക്കാൻ ശ്രമിച്ചു ദുശ്യാസനം. എല്ലാവരും നിറഞ്ഞിരിക്കുന്ന സഭയിൽ, ആ ഒരു സഭയിൽ വെച്ച് പാഞ്ചാലി അപമാനിതരായിത്തീരുന്ന സമയത്ത് അർജുനനുണ്ട്, ഭീമസേനനുണ്ട്, ധർമ്മപുത്രനുണ്ട്, ഇവരൊക്കെ നോക്കി ഒരു രക്ഷയില്ല. ഭീഷ്മ പിതാമഹനോട് പറഞ്ഞു, നോക്കൂ ഇവർ ചെയ്യാൻ പാടില്ലാത്തതാ ചെയ്തത്, പണയം വെക്കപ്പെട്ടു പോയവർ വീണ്ടും പണയം വെക്കുന്നത് ശരിയല്ല. ഒരു സാധനം നിങ്ങൾ ഗോൾഡ് ഒരു സാധനം എടുത്തിട്ട് നിങ്ങൾ ഗോൾഡ് കൊടുത്ത് ബാങ്കിൽ കൊണ്ട് പണയം വെക്കാറില്ലേ ചിലർ, ഈ പണയം വെച്ച സാധനം വീണ്ടും പണയം വെക്കാൻ പറ്റുമോ? അത് എടുത്ത് മാറ്റി രണ്ടാമത് പണയം വെക്കാൻ പറ്റും, അങ്ങനെയല്ലേ? ഇതേപോലെ പാണ്ഡവന്മാരൊക്കെ പണയം വെക്കപ്പെട്ടു. പണയം വെക്കപ്പെട്ട ഒരാൾക്ക് എങ്ങനെയാ വേറൊരാളെ പണയം വെക്കാൻ പറ്റുക? പാഞ്ചാലി ചോദിക്കുകയാണ്, ഏയ് ഭീഷ്മാചാര്യ, അങ്ങ് അറിവുള്ള ഒരാളല്ലേ, പണയം വെക്കപ്പെട്ട ഒരാൾക്ക് വീണ്ടും മറ്റൊരാളെ പണയം വെക്കാനുള്ള അർഹതയുണ്ടോന്ന്? ഭീഷ്മാചാര്യൻ മൗനം ബഭൂവ, മിണ്ടിയില്ല. അദ്ദേഹത്തിനൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് ദുര്യോധനൻ തൻ്റെ വസ്ത്രം മുകളിലേക്ക് വലിച്ചു കയറ്റി തുട കാണിച്ചുകൊണ്ട് പറയുന്നത്, അഴിച്ചു മാറ്റൂ ദുശ്ശാസന. പാഞ്ചാലിക്ക് മനസ്സിലായി, ഇനി എന്നെ രക്ഷിക്കാൻ ആരും ഈ സഭയിലില്ല. അപ്പോഴാണ് പാഞ്ചാലി, ദ്വാരകാധീശ കൃഷ്ണ മാനം രക്ഷിച്ചു, എൻ്റെ ദ്വാരകാധീശ കൃഷ്ണ എന്നുറക്കം വിളിച്ചു പറഞ്ഞു. ഭഗവാനെ വിളിച്ച് തൻ്റെ മനസ്സ് മുഴുവൻ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് വിളിച്ചപ്പോൾ ഒന്നും സംഭവിച്ചില്ല. ഒരു നിമിഷം പാഞ്ചാലിയുടെ ബുദ്ധി പറഞ്ഞോ ഇങ്ങനെയല്ല ഭഗവാനെ വിളിക്കേണ്ടത് എന്ന്. പിന്നെ വിളിക്കുന്ന വിളി മാറ്റി എന്നാണ്, ആ വിളിയാണ് എൻ്റെ ആത്മേശ്വര കൃഷ്ണ, എൻ്റെ ആത്മേശ്വരനായ കൃഷ്ണ, ഞാൻ ശരണം പ്രാപിക്കുന്നു. മനസ്സിലാവുണ്ടോ? ആ ഒരു വിളി വിളിച്ചതോടുകൂടി ഭഗവാൻ സാരിയുടെ രൂപത്തിൽ അവതരിച്ചു എന്നാണ്. ഭഗവാന്റെ അവതാരങ്ങളിൽ ഒരു അവതാരമാണത്രേ സാരി അവതാരം. ഞാൻ ആലോചിക്കാറുണ്ട്, ഇന്നായിരുന്നെങ്കിൽ പാഞ്ചാലി പെട്ടുപോകുമായിരുന്നു, കാരണം ഇന്നത്തെ പാഞ്ചാലി മിക്കവാറും ഉടുക്കുന്ന ചുരിദാറായിരിക്കും അല്ലേ.
ഭഗവാൻ പെട്ടുപോകുമായിരുന്നു. എന്തോ അന്ന് പാഞ്ചാലി സാരി ഉടുത്തത് കൊണ്ട് പാഞ്ചാലിയുടെ മുന്നിൽ ഭഗവാൻ സാരിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു, പ്രകടമായി എന്നുള്ളതാണ്. മനസ്സിലാക്കണേ, അന്ന് പാഞ്ചാലിക്ക് മനസ്സിലായി ഭഗവാനെ എങ്ങനെയാണ് വിളിക്കേണ്ടതെന്ന്. പിന്നീട് ഭഗവാനോട് ചോദിക്കേണ്ട, എന്താ ആദ്യം വിളിച്ചപ്പോൾ അങ്ങ് വന്നില്ലയാണ്. ഉടനെ ഭഗവാൻ പറയാണ്, ഞാൻ ആത്മാവായി കൂടെയുണ്ടായിട്ട് എന്തിനെന്നെ ദ്വാരക വരെ നീ മാറ്റിവെച്ചു എന്നാണ്. ഭഗവാനാണെങ്കിൽ നമ്മളെപ്പോലെ, നിങ്ങൾക്കൊക്കെ കണ്ണാടിയുടെ മുന്നിൽ ഒരു 10 മിനിറ്റ് മതിയാവും, കൃഷ്ണന് കുറച്ച് അധികം സമയം വേണം. കാരണം മയിൽപ്പീല് വെച്ച് കണ്ണെഴുതി വനമാല അണിഞ്ഞ് പീതാംബരം ഞൊറിഞ്ഞൊടുത്ത്, ഞൊറിഞ്ഞൊടുക്കാനൊക്കെ ഇത്തിരി പ്രയാസമല്ലേ. അത് കഴിഞ്ഞ് അരമണിക്കിങ്ങിണിയൊക്കെ കെട്ടി എല്ലാ മേക്കപ്പ് കൂടി കഴിയുമ്പോഴേക്കും ഇവിടെ സാരി പോകേണ്ടടുത്ത് സാരി പോയിട്ടുണ്ടാവും. അതുകൊണ്ട് എന്തിനാണ് എന്നെ നീ ദ്വാരക വരെ മാറ്റിവെച്ചത്, ദ്വാരകയ്ക്ക് വരെ എത്തിച്ചത്? ഞാൻ എവിടെയുണ്ട്? ആത്മാവായി കൂടെ ഇല്ലേ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനിക്ക് ഗുരുവായൂരിൽ വരുമ്പോണ്ടല്ലോ എൻ്റെ ഗുരുവായൂരിലെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കരുത്. ഇനി ഗുരുവായൂരപ്പനെ വിളിക്കുമ്പോൾ എങ്ങനെ വിളിക്കണം? എൻ്റെ ആത്മീശ്വരനായ ഗുരുവായൂരപ്പ എന്ന് ഓർത്തുകൊണ്ട് പറയണം. എൻ്റെ ആത്മാവായിട്ടിരിക്കുന്ന ഗുരുവായൂരപ്പ, ആ ബോധത്തോടുകൂടി വിളിക്കണം. ഭട്ടതിരിപ്പാട് ഈ ഗുരുവായൂരപ്പനെ നോക്കിക്കൊണ്ട് പറയാണ്, അയ്യേ ഗുരുവായൂരപ്പ അവിടെ നിന്നുണ്ടല്ലോ. തിര്യം ജം നോ ന മൃത്യം ന സുരമസുരം ന സ്ത്രീയം ന പുമാംസം നോ ദ്രവ്യം കർമ്മജാതിം ഗുണമവി വാപിതേ രൂപമാഹു ശിഷ്ടം യസ്യ നിഷേധേ നികമശദേ ലക്ഷണാവൃത്തിതസ്തൽ കൃഷേണാ വിദ്യമാനം പരമസുഖമയം ഭാതി തസ്മൈ നമസ്തേ നോ തിര്യം ജം ന മൃത്യം ന സുരമസുരം ന സ്ത്രീയം ംസം അവിടുന്ന് ആണുമല്ല പെണ്ണുമല്ല അസുരനുമല്ല അസുരനുമല്ല പിന്നെ ആരാണ്? അവിടുന്ന് എല്ലാവരുടെയും അന്തരാത്മാവാണ്. ഭഗവത്ഗീതയിലെ ഈ ശ്ലോകം ഓർത്തു വയ്ക്കണം. 10-ാം അധ്യായത്തിൽ 20-ാമത്തെ ശ്ലോകം. നമ്മൾ ഹിന്ദുക്കൾ ഇതൊക്കെ പഠിച്ചു വയ്ക്കണം. ഈ ലോകത്തോട് നമുക്ക് പറയണം, ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഈശ്വരൻ എന്ന് പറയുന്നത് പുറമേയുള്ളൊരു ശക്തിയല്ല, ഈശ്വരൻ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിനെ ശരീരത്തിൽ നിലനിർത്തുന്ന ആത്മശക്തിയാണ്. ഭഗവാൻ ആത്മാവാണ്, ഇതാണ് നമ്മുടെ ഋഷിമാർ പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ ഹിന്ദുക്കൾ മറന്നു പോവുകയാണ്. ഭഗവാൻ അത്ര വ്യക്തമായിട്ട് ഗീതയിൽ പറയുന്നു, അഹം ആത്മാ ഗുടാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മദ്യം ച ഭൂതാനാം അന്തമേവച. കുട്ടികളെയൊക്കെ ശരിക്ക് പഠിപ്പിക്കണം ഈ ശ്ലോകങ്ങളെ, ചില സെലക്റ്റഡ് ശ്ലോകങ്ങൾ. അപ്പോൾ കുട്ടികൾക്കുള്ള ചെറുപ്പത്തിലെ ഭക്തി മാറി വരും. ഇന്ന് നമ്മളെയൊക്കെ ഭക്തി എന്ന് പറയുന്നത് നമ്മളൊക്കെ ഭഗവാന്റെ ഭക്തന്മാരാണ്. പക്ഷെ എന്താണെന്നറിയണം, നമ്മുടെ ഭക്തി അതൊക്കെ പുറമേ ഒരു കൃഷ്ണനുണ്ടെന്നും ആ കൃഷ്ണൻ എൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റുമെന്നും എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുമെന്നാണ് അല്ലേ? നിങ്ങൾക്കൊക്കെ അങ്ങനെ മോഹല്ലേ? ഭഗവാൻ നമ്മൾ വിചാരിച്ചതൊക്കെ നടത്തിത്തരും നിങ്ങളൊക്കെ വിചാരിക്കണില്ലേ? ഇല്ല, നിങ്ങൾക്കൊന്നും മോഹമില്ല ഇല്ല? പ്രാർത്ഥിച്ചത് ഗുരുവായൂരപ്പൻ നടത്തിത്തരും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? ഞാൻ ആലോചിക്കാറുണ്ട്, ഗുരുവായൂരപ്പൻ അതൊക്കെ നടത്തി തന്ന ഗുരുവായൂരപ്പൻ മാനസിക വല്ല അസുഖം വരും. കാരണം എന്താന്ന് വെച്ചാല്, നമ്മൾ ഒരാള് പ്രാർത്ഥിക്കുന്നതാവില്ല വേറൊരാള് പ്രാർത്ഥിക്കുന്നത്. ഒരാള് പ്രാർത്ഥിക്കുന്നത് രോഗം മാറണേ എന്നാണെങ്കിൽ ഒരു ഡോക്ടർ പ്രാർത്ഥിക്കുക രോഗം മാറണേ എന്നല്ല ഇല്ലേ? ഒരു ഡോക്ടർ എന്താ പ്രാർത്ഥിക്കുക? ഡോക്ടർ അടുത്തിരിക്കുന്നല്ലേ, എന്താ പ്രാർത്ഥിക്കുക? എൻ്റെ എനിക്ക് രോഗികൾ വേണം. എനിക്ക് അങ്ങനെ പറയണ്ടാവില്ലിരിക്കും, താരതമ്യേന നല്ല പ്രാക്ടീസ് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കും. അതൊരു വേറെ രീതി പറയാ, രോഗികൾ വേണം എന്നുള്ളത് അല്ലേ? ശരിയല്ലത്? ഇതിലേത് പ്രാർത്ഥനയാണ് ഗുരുവായൂരപ്പം കേൾക്കുക? രോഗികളെ വേണമെന്നുള്ള പ്രാർത്ഥനയാണോ കേൾക്കുക, അതോ മറ്റേ പ്രാർത്ഥനയോ? ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഞാനുണ്ടല്ലോ. വളരെ വ്യക്തമാണ് ഭഗവാന്റെ വാക്കുകളെ. നിങ്ങൾ ഗീതയൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. ഭഗവാൻ പറയുന്നു, ചോദിക്കുന്നത് കൊടുക്കുന്നവനല്ല ഞാൻ, പിന്നെയോ മാനസികമായി ഉയർത്തുന്നവനാണ് ഞാൻ. നിങ്ങൾക്ക് തന്നെ ചോദിക്കുന്നത് നേടിയെടുക്കാനുള്ള കഴിവുണ്ട്, നിങ്ങൾക്കതിനുള്ള ശക്തിയുണ്ട്. നിങ്ങൾ അർഹിക്കുന്നതാണെങ്കിൽ അത് സംഭവിച്ചിരിക്കും, അർഹിക്കാത്തതാണെങ്കിൽ നിങ്ങൾ എത്ര അമ്പലങ്ങളായ അമ്പലങ്ങളിൽ പോയി നടന്നാലും അത് നടക്കാനും പോകുന്നില്ല. ശരിയല്ലത്? മനസ്സിലാവുണ്ടോ? അപ്പം അതുകൊണ്ട് നമ്മുടെയൊക്കെ ഭക്തിയിൽ നമ്മൾ മാറ്റം വരുത്തൂ, ഉൾക്കൊണ്ടുകൊണ്ട് അറിവോടുകൂടിയുള്ള ഭക്തിയാക്കൂ. എൻ്റെ ആത്മാവായി ആരുണ്ട്?
ഗുരുവായൂരപ്പൻ എൻ്റെ കൂടെയുണ്ട് എന്നൊരു ഭക്തി നമ്മൾ കൊണ്ടു നടക്കൂ. എൻ്റെ അന്തരാത്മാവാണ് ഭഗവാൻ, എന്നെ ഈ നിമിഷം നിലനിർത്തുന്ന ശക്തിയാണ് ഗുരുവായൂരപ്പൻ, അതല്ലേ വേണ്ടത്? ഇപ്രകാരം പാഞ്ചാലി മാനസികമായി തളർന്നില്ല. അഞ്ച് പുത്രന്മാരുടെ മരണത്തിൻ്റെ മുമ്പിൽ പോലും മാനസികമായി തളരാതെ പാണ്ഡവരോട് പറയുകയാണ്, നിങ്ങൾ അവനെ അഴിച്ചു വിടൂ. ഈ ശക്തി നമുക്ക് വേണ്ടേ? വേണോ വേണ്ടയോ? വേണോ വേണ്ടയോ? ഈ ശക്തി എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും? അതിന് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിനെ നമുക്ക് ആരിലേക്ക് തിരിക്കണം? ഭഗവാൻ. ഒരു കാര്യം പറഞ്ഞ് ശീലിച്ചാൽ മതി, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ നല്ലതാണ്. എന്ത് കാര്യം നടക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും എന്ത് വരുമ്പോഴും ഈ ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കുക, ഭഗവാന്റെ അനുഗ്രഹം എന്നുള്ളൊരു വാക്ക്. എന്താണ് അതൊന്ന് പറഞ്ഞ് ശീലിച്ചു നോക്ക്, എന്തൊരു രസമായിരിക്കുന്ന. ദുഃഖം വരുമ്പോഴും പറയാ ഭഗവാന്റെ നിശ്ചയം, അങ്ങനെ പറഞ്ഞു നോക്ക്. സന്തോഷം വരുമ്പോഴും പറയാ ഭഗവാന്റെ നിശ്ചയം. എന്ത് ചെയ്യുമ്പോഴും പറയാ ഭഗവാൻ. ഒറ്റ വാക്ക് കൂട്ടിച്ചേർത്താൽ മതി, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും. അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൻ്റെ ചില ദുശാഢ്യങ്ങൾ, വാശികൾ, അഹങ്കാരങ്ങൾ, അത് മാറിക്കിട്ടും. പലരും കൂടുതൽ മാനസികമായി തളരുന്നതിന് കാരണം എന്തായിരിക്കും? കാരണം അനുഭവങ്ങളല്ല അവരെ തളർത്തുന്നത്, അവരെ തളർത്തുന്നത് അവരുടെ അഹങ്കാരമാണ്, അവിവേകമാണ്, അവരറിയുന്നില്ല. അതേ അനുഭവത്തിൽ അവരിങ്ങനെയൊന്ന് കൂട്ടിച്ചേർത്താലുണ്ടല്ലോ ഭഗവാന്റെ നിശ്ചയം എന്ന് പറഞ്ഞാൽ ആ തളരാനുള്ള ശക്തി മാറിയിട്ട് അത് മാനസികമായി അവരെ ഉയർത്തും. ഭഗവാന്റെ നിശ്ചയം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിനൊരു ശക്തി വന്നോ? ശരിയാണോ അല്ലയോ? ആണോ അല്ലയോ? അപ്പൊ അമ്പലത്തിലൊക്കെ പോയി നമ്മളിത് പഠിച്ചു വെക്കണം. അമ്പലത്തിൽ ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ ഈ ചിന്ത വരണം. ഇവിടുന്ന് ഒരു ദിവസം ഒന്ന് ഭഗവാനെ തൊഴുതുപോയ ഭഗവാനെ, ഇന്ന് മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുകയാണ്, എന്ത് വരുമ്പോഴും ഞാൻ എന്ത് പറയും? ഉറക്ക പറയൂ, ഭഗവാന്റെ നിശ്ചയം. ഇത്രയുള്ളൂ, ഗുരുവായൂരപ്പ അങ്ങയുടെ നിശ്ചയം, അല്ലെ കൃഷ്ണ അങ്ങയുടെ നിശ്ചയം, എന്തെങ്കിലും ഒന്ന് പറഞ്ഞേക്കുക. അതിങ്ങനെ ശീലിക്കണം. അപ്പം ഞാൻ, എനിക്കൊരു വിഷമമുണ്ട്, ആരോടെങ്കിലും പറയണം, നോക്കൂ എനിക്ക് വല്ലാതെ വിഷമമുണ്ട്, എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് പ്രയാസമുണ്ട്, അതിങ്ങനെ പറയുന്ന സമയത്ത് ഒന്നത് പറയുക, ഇടയ്ക്കൊന്ന് പറഞ്ഞേക്കാം ഭഗവാന്റെ നിശ്ചയം. അപ്പോൾ പിന്നെ ഇവിടെ പറയാൻ തോന്നുന്നു, ആ മനസ്സിൻ്റെ ശക്തി മാറി, ആ തളർത്താൻ നമ്മളെ കൊണ്ടുപോകുന്ന മനസ്സ് നമ്മളെ ഇത് ഭഗവാന്റെ നിശ്ചയമല്ലേ ചിന്തിപ്പിച്ചുകൊണ്ട് ഉയർത്തും. ഭഗവാന്റെ നിശ്ചയമല്ലേ? അപ്പം ഭഗവാന്റെ നിശ്ചയമാണെങ്കിൽ എന്തിനാണ് നമ്മൾ തളരുന്നത്? ഉയരൂ അല്ലേ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഭഗവാന്റെ നിശ്ചയം എന്ന് പറയുമ്പോൾ മനസ്സ് നമ്മളെ ചിന്തിപ്പിക്കും, മനസ്സ് നമ്മളെ ഉയർത്തും. അതാണ് നമ്മൾ പരിശീലിച്ചെടുക്കേണ്ടത്. അതൊക്കെ നമ്മൾ പ്രായമാകുന്തോറും ഇങ്ങനെ കൊണ്ടുവന്നാലുണ്ടല്ലോ നമുക്ക് പാഞ്ചാലിയെപ്പോലെ തളരാത്തൊരു മനസ്സിൻ്റെ ഉടമകളായിത്തീരാം. ഇതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം പാഞ്ചാലിയുടെ കഥ പറയാനല്ല ഭാഗവതം പറയുന്നത്. എങ്ങനെയാണോ പാഞ്ചാലി തളരാത്തൊരു മനസ്സ് ഉണ്ടാക്കിയെടുത്തത്, അതുപോലൊരു മനസ്സ് നമുക്കും വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അതിന് പാഞ്ചാലി കൃഷ്ണൻ എന്ന് പറയുന്ന പോലെ നമ്മളും എന്ത് പറയണം? എന്ത് വന്നാലും ഭഗവാന്റെ നിശ്ചയം, ഭഗവാന്റെ നിശ്ചയം. ഇതൊരു പ്രതിജ്ഞ പോലെ നിങ്ങൾ കൊണ്ട് നടക്കണേ. എന്തു വന്നാലും ഇനിയിപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഓരോന്ന് അനുഭവിക്കാം. ഈ ഗുരുവായൂരിലെ സപ്താഹം തന്നെ ധാരാളം അനുഭവം തരും നിങ്ങൾക്ക്. ചിലപ്പോൾ ചെരുപ്പുണ്ടാവില്ല, സീറ്റുണ്ടാവില്ല, ഊണുണ്ടാവില്ല, കൊതുകുണ്ടാവും, ഓരോരോരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ അനുഭവങ്ങളൊക്കെ വരുമ്പോൾ എന്ത് പറയണം? ഭഗവാന്റെ നിശ്ചയം. സീറ്റ് കിട്ടിയില്ല, ഭഗവാന്റെ നിശ്ചയം. മനസ്സിലായില്ലേ? നന്നായിരിക്കില്ലേ അത്? ഇതൊക്കെ ഇവിടുന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ ചീത്ത പറയാൻ പോയിടുന്നേ. അതാണ് മനസ്സിന് അങ്ങനെ ചില സ്വഭാവം ഉണ്ട്, അത് കേൾക്കും പക്ഷേ അത് ഉറപ്പിക്കില്ല. അങ്ങോട്ട് അതങ്ങോട്ട് ഉറപ്പിക്കാം, ഇത് ഭഗവാന്റെ നിശ്ചയം, ഭഗവാന്റെ നിശ്ചയം, ഭഗവാന്റെ നിശ്ചയം. ഗുരുവായൂരിന്ന് ഈ പ്രാവശ്യം സപ്താഹം കേട്ട് പോകുമ്പോൾ ഇതായിരിക്കണം നമ്മുടെ മനസ്സിൽ. എന്ത് വന്നാലും ഭഗവാന്റെ നിശ്ചയമായിട്ട് ഞാനതിനെ കാണും. ഭഗവാൻ അതിനെ വിളിക്കുന്നത് പ്രസാദ ബുദ്ധി എന്നൊക്കെയാണ്. ഈ പ്രസാദമായിക്കാണ്, എന്ത് വന്നാലും അത് ഭഗവാന്റെ പ്രസാദമാണെന്ന് അങ്ങനെ പറഞ്ഞ് പരിശീലിക്കുമ്പോണ്ടല്ലോ പ്രസാദേ സർവ ദുഃഖാനം ഹാനിരസ്യോപചായതേ പ്രസന്ന ചേതസോഖ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ. അർജുന, പ്രസാദ ബുദ്ധി വന്നു കഴിഞ്ഞാൽ, എന്തും പ്രസാദമായി ഉൾക്കൊള്ളാനുള്ള കരുത്ത് വന്നാൽ സർവദുഃഖാനാം ഹാനി. എന്താണ് സർവദുഃഖാനാം ഹാനി? എല്ലാ ദുഃഖങ്ങൾക്കും ഹാനി സംഭവിച്ചു എന്ന്. അപ്പൊ ദുഃഖങ്ങളെ നശിപ്പിക്കാൻ എന്താ വഴി? ദുഃഖങ്ങളുടെ ശക്തി കുറയ്ക്കാൻ എന്താ വഴി?
എന്താ വഴി? എന്തു വരുമ്പോഴും ഭഗവാന്റെ പ്രസാദം അല്ലെങ്കിൽ നിശ്ചയം. ഇത് ഭഗവാന്റെ നിശ്ചയമാണ്, ഇത് ഭഗവാന്റെ നിയോഗമാണ്, ഇത് ഭഗവാന്റെ പ്രസാദമാണ്. ഇതിങ്ങനെ പരിശീലിക്കുക. ചെയ്യല്ലോ, നിങ്ങൾ ചെയ്യുമോ ചെയ്യില്ലയോ? ഉറപ്പാണോ? ഭാഗവതം കേട്ടിട്ടൊരു മാറ്റമൊക്കെ വരണ്ടേ? പാഞ്ചാലിക്ക് കിട്ടിയ കുറച്ചൊരു ശക്തിയെങ്കിലും നമുക്ക് വേണ്ടേ? വേണോ? വേണ്ടേ? ആ ഒരു മനഃശക്തിയോടുകൂടി ജീവിക്കണം. എന്തായാലും ഒരു മരണേയുള്ളൂ അല്ലേ? പണ്ടുള്ളവർ പറയല്ലോ, എന്തായാലും നനഞ്ഞൊന്നി കുളിച്ചു കയറുക നല്ലത്. എന്തായാലും ജനിച്ചുപോയി നമ്മൾ, ഇനി മരിക്കണം. എന്തിന് തളർന്നു മരിക്കണം? എന്തിന് തളർന്നു മരിക്കണം? എന്തുകൊണ്ട് സന്തോഷിച്ച് മരിച്ചുകൂടാ? ഇന്നാണെങ്കിൽ ആളുകൾക്ക് സന്തോഷം വരുന്നേയില്ല. ഈ വയസ്സാം കാലത്താണ് ആളുകൾ സന്തോഷിക്കാൻ പോണത്. ഇപ്പോൾ ഈ ടൗണുകളിലൊക്കെ ഉണ്ടല്ലോ, സിറ്റികളിലൊക്കെ ലാഫിംഗ് ക്ലബ്ബ് കേട്ടിട്ടോ അറിയില്ല നിങ്ങൾ? ആവണ കാലത്തൊന്നും ചിരിച്ചിട്ടില്ല ആ മനുഷ്യൻ. ഇപ്പോൾ എന്നിട്ട് ക്ലബ്ബിൽ പോയിട്ട് ചിരിക്കുകയാണ്, ആ ചിരി കേട്ടാൽ ബാക്കിയുള്ളവർക്ക് കരച്ചിൽ വരും. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ലേ, ഞാനൊരു സ്ഥലത്ത് പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ അടുത്ത് ലാഫിംഗ് ക്ലബ്ബാണ്. ഈ ഹാ 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 കുറെ വയസ്സന്മാരിരുന്ന് ചിരിക്കുന്ന ഒരു 19 വയസ്സന്മാർ, ഇവർ ചിരിച്ച് 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 ഒരാൾ കരയാൻ തുടങ്ങി. കാര്യത്തിൽ ഒരാൾ ഭയങ്കര കരച്ചിൽ നോക്കുമ്പോൾ എന്താ അറിയോ, ഇയാളുടെ പല്ല് തെറിച്ചു പോയത്രേ, പുതിയ പല്ലാണ് വെച്ചിരിക്കുന്നത്. ഇനി ആ പല്ലില്ലാതെ വീട്ടിൽ ചെന്നാൽ ഭാര്യ കൊടുക്കുന്ന ഡോസിനെ കുറിച്ചിട്ടാണ് പാപം കരയുന്നത്. അവളുടെ സ്വഭാവം എനിക്കറിയില്ല. അപ്പൊ ബാക്കിയുള്ളവർ പറഞ്ഞു നമുക്ക് പുതിയത് വെക്കാം, കാണാനില്ലതേ. അതാണ് സത്യം. അപ്പൊ നോക്കൂ, നിങ്ങൾ ചിരിച്ച് ചിരി ചിരി അഭിനയിച്ചത് കൊണ്ട് കാര്യമില്ല, അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കരുത്തായിട്ട് വരണം, ഒരു ശക്തിയായിട്ട് വരണം, ഒരു തേജസ്സായിട്ട് വരണം. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഈ പാഞ്ചാലിയുടെ കഥ നമ്മൾ അനുഗ്രഹിക്കും. അങ്ങനെ പാണ്ഡവരുടെ മുന്നിൽ വെച്ച് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, പാണ്ഡവരെ നിങ്ങളെക്കാളും എത്രയോ ശക്തിയുള്ള മനസ്സാണ്. ആർക്ക്? നോക്കൂ, ഭാഗവതത്തിൽ ഒരു സ്ത്രീയെ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഒരു ആണിനേക്കാളും ശക്തി സ്ത്രീകളുടെ. ഞാൻ നോക്കുമ്പോണ്ടല്ലോ, നമ്മുടെ ഭാരതീയ സംസ്കാരം എത്ര കേമമാണ്. നോക്കൂ നിങ്ങൾ, മറ്റുള്ള മതങ്ങൾക്കില്ലാത്തൊരു മഹത്വം ഇവിടെ ആ ഒരു സ്ത്രീയുടെ മനസ്സ്. നോക്കൂ, ഒരു 5 പുത്രന്മാർ മരിച്ച പാഞ്ചാലിയുടെ മനസ്സ്. സാധാരണ എല്ലാവരും പറയും സ്ത്രീകളുടെ മനസ്സ് ദുർബലമാണെന്ന് അല്ലേ പറയാറില്ലേ? സ്ത്രീകളാണ് കുറേയും കൂടി മെന്റലി എന്താണ് വീക്കായിട്ടുള്ളവരെന്ന്. എന്നാൽ ഭാഗവതം നേരെ വിപരീത കാണിച്ചു തരുന്നത്, എത്രയോ കരുത്തുള്ള പാണ്ഡവരായിരുന്നു പാഞ്ചാലിയെക്കാളും മാനസികമായി ശക്തി കുറവുള്ളവര്. പാഞ്ചാലി ഇവരെക്കാളൊക്കെ നല്ല ശക്തിയുള്ള മനസ്സ്. എന്തുകൊണ്ടാണ് ഇന്നത്തെ സ്ത്രീകൾ മാനസികമായി ദുർബലരാവുന്നത്? ഇന്നത്തെ പെൺകുട്ടികൾക്ക് ആത്മീയത കുറവാണ്. ഇത് തന്നെയായിരുന്നു പാഞ്ചാലിക്ക് അത് നല്ല ഗുണം ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ കുറവാണ്. ഒരു 10 മിനിറ്റ് നേരമൊക്കെ തൻ്റെ മനസ്സിനെ കുറിച്ച് ചിന്തിക്കാനോ, മനസ്സിനെ നിലനിർത്തുന്നത് ഈശ്വരനാണെന്ന് അറിഞ്ഞ് ഉറപ്പിക്കാനോ ആര് പറഞ്ഞു കൊടുക്കണോ? ഇതൊക്കെ എവിടെയാ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത്? നമുക്കൊരു മനസ്സുണ്ടെന്നും ആ മനസ്സിന് പലതും ചിന്തിക്കാനുള്ള കഴിവുണ്ടെന്നും അത് ഒന്നിനെ തന്നെ ചിന്തിച്ചാൽ തളർന്നു പോവാൻ സാധിക്കുമെന്നും അതിൽ നിന്ന് മനസ്സിനെ ഉയർത്താൻ നമുക്ക് സാധിക്കുമെന്നും ഈ ശക്തിയൊക്കെ കിട്ടുന്നതിന് കാരണം മനസ്സിനെ നിലനിർത്തുന്നത് ഈശ്വരനാണെന്നും ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കണ്ടേ എന്ന്. ആരാ പറഞ്ഞു കൊടുക്കണത് ഇന്നത്തെ കുട്ടികൾക്ക്? വിദ്യാഭ്യാസത്തിലോ ഇല്ല, ഉണ്ടോ? ഇതാണ് എനിക്കും നിങ്ങൾക്കും ചെയ്യാനുള്ള ജോലി. നമുക്ക് ലോകത്തിനെ പഠിപ്പിക്കാനുള്ളതാണ്. ഒരാളും തളരാതിരിക്കണമെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം മനസ്സ് സ്വതന്ത്രമാണ്, അതിന് നല്ലതും ചിന്തിക്കാനുള്ള കഴിവുണ്ട്, ചീത്തത് ചിന്തിക്കുമ്പോഴാണ് മനസ്സ് തളരുന്നത്, നല്ലത് ചിന്തിക്കണം. അപ്പം എവിടുന്ന് കിട്ടും എനിക്ക് ശക്തി? അതാണല്ലോ ചോദിക്കുക. എനിക്ക് നല്ലതൊക്കെ ചിന്തിക്കണം എന്ന് മോഹമുണ്ട്, പക്ഷെ എൻ്റെ മനസ്സിന് ശക്തിയില്ല. ആ ശക്തി കിട്ടണമെങ്കിൽ ആ മനസ്സിനെ നിലനിർത്തുന്നത് ഭഗവാനാണെന്നുള്ള അറിയണം. അറിവിലൂടെ വേണം മനസ്സിനെ ഉയർത്താൻ. മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ, സൂക്ഷ്മമായ മനസ്സിനെ സ്ഥൂല ശരീരത്തിൽ കൂട്ടിച്ചേർക്കുന്ന ശക്തിയാണ്. ഭഗവാൻ ഒരു ബ്രിഡ്ജാണ്, ഭഗവാൻ ഒരു കൂട്ടിച്ചേർക്കുന്ന, ഒരു ചേർത്ത് വെച്ചൊരു ശക്തിയാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? മരിച്ചു കിടക്കുന്ന ശരീരത്തിൽ ഇനി ആരില്ല? മരിച്ചു കിടക്കുന്ന ശരീരത്തിൽ ആരില്ല? മനസ്സില്ല. ഇന്ന് നമ്മുടെ ശരീരത്തിൽ മനസ്സുണ്ടെങ്കിൽ നമ്മൾ പറയണം മനസ്സിനെ കൂട്ടിച്ചേർത്തത് ശരീരമല്ല, ശരീരമായിരുന്നുവെങ്കിൽ മരിച്ച ശരീരത്തിലും ആരുണ്ടാവണം? മനസ്സുണ്ടാവണം. ഇന്ന് എൻ്റെ ശരീരത്തിൽ മനസ്സുണ്ടെങ്കിൽ അതിനെ കൂട്ടിച്ചേർത്ത് വച്ചിരിക്കുന്നത്
ഭഗവാനാണ്, ആത്മാവിൻ്റെ രൂപത്തിൽ ഭഗവാനാണ്. ഈ വാക്കുകളൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരാ, അത് ശ്ലോകങ്ങളും കൂടെ മനസ്സിൽ ഓർമ്മയിൽ വെക്കുമ്പോണ്ടല്ലോ അത് ഉറച്ചു കിട്ടും. സർവസ്യ ചാഹം കൃതി സന്നിവിഷ്ടോ മത്ത സ്മൃതിജ്ഞാനം, എന്നിലാണ് സ്മൃതിയും ജ്ഞാനവും എന്നൊക്കെ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് എനിക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളെ നിങ്ങളടുത്തുനിന്ന് വേണ്ടൂ എന്നാണ്. എന്താ എനിക്ക് വേണ്ടത്? നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ബുദ്ധിയും.